ഞാൻ ഷാരുവാണ്. ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഹെയർ കളർ എങ്ങനെ ചെയ്യാമെന്നാണ്, അതായത് ഹെന്ന പൗഡർ ഉപയോഗിച്ച് ഹെയർ കളർ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നുണ്ട്. ഇത് കുട്ടികൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതുപോലെ തന്നെ മൂന്ന് രീതിയിലാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുക. സാധാരണയായിട്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഹെയർ കളർ വരാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കളർ. നമ്മൾ ഹെയറിലൊക്കെ ബ്ലാക്ക് കളർ കിട്ടുക, ഈ വൈറ്റ് കളർ മാറിയിട്ട് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് മൂന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന് നമ്മൾ ചില ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിയുമ്പം അതിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ മിക്കവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ നമ്മൾ കൊച്ചു കുട്ടികൾ അപ്ലൈ ചെയ്യുമെന്നുള്ളത്. അപ്പം അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ വളരെ കുറച്ചായിരുന്നു ഇട്ടിരുന്നത്, കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഇട്ടിരുന്നില്ല. അതുപോലെ തന്നെ ചാനൽ കഴിഞ്ഞ വർഷം മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതും പറയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഒരു പുതിയ വർഷമായിക്കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പം ഇനിയും തുടർന്ന് കുറേ വീഡിയോസ് ഇടണമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി എനിക്ക് ഉണ്ടാവണം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. തേയില നമ്മൾ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്ക ചതച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നാരങ്ങ നീര് ബീട്രൂട്ട് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഹെന്ന പൗഡറാണ് മെയിനായിട്ട് നമ്മൾ ഹെന്ന പൗഡർ. ഇതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് നമുക്കിതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് എടുക്കാം. അധികം വെള്ളം ഒഴിച്ചിട്ടെടുക്കരുത്, അതിനകത്തുള്ളത് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. നമുക്ക് എത്ര ആണോ ആവശ്യം, ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ച് എത്ര ആണോ ഹെന്ന പൗഡർ ആവശ്യം അത് നമ്മൾ എടുക്കുക. ഓരോരുത്തരും ഹെന്ന പൗഡർ എടുക്കുന്നതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിലെ മാറ്റങ്ങൾ കൊണ്ടുവരാം. നോർമലായിട്ട് നമ്മൾ തേയില എടുക്കുമ്പോഴത്തേക്കും 3-4 ടീസ്പൂൺ തേയില എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് ഏകദേശം 1/2 കപ്പായിട്ട് അത് കുറച്ച് അത്രയും തിക്കിൽ വേണം നമ്മൾ തേയില വെള്ളമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതിരിക്കാനായിട്ട് കുറേശ്ശെ മാത്രമേ നമ്മൾ തേയില വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം ബീട്രൂട്ടാണ്, ബീട്രൂട്ടിൻ്റെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസാണ് ചേർക്കേണ്ടത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഏകദേശം 1/4 കപ്പ് 3/4 കപ്പോളം നമ്മൾ എടുത്തിരിക്കണം. അതും ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാവർക്കും അറിയാം നമ്മൾ തേയില വെള്ളവും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർക്കുക. തൈര് ചേർത്തതിന് ശേഷം നാരങ്ങ നീര് ചേർക്കുക. നാരങ്ങ നീര് ഒരിക്കലും ഹെയറിൽ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്, നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്യുമ്പം എന്തിനാ ഇത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളാണ് നാരങ്ങ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളിതിൻ്റെ നല്ല കളർ കിട്ടാനായിട്ട് അത് ടിപ്സ് നിങ്ങൾ നോക്കിക്കോ. നാരങ്ങ നീര് ചേർക്കുമ്പം നല്ല കളർ നമുക്ക് ഹെയറിന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് 1 ദിവസം വെച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ വേണം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം 8 അവേഴ്സ് എങ്കിലും ഇത് നമ്മൾ പുറത്ത് വെച്ചേക്കുക. പിന്നെ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 നെക്സ്റ്റ് ടൈം ഒന്നും കൂടെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതുമാണ്. ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ആ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പം 1/2 അവർ 1/2 മണിക്കൂർ കൂടുതൽ നിങ്ങൾ അവരുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കേണ്ട. കാരണം ഇത് ഭയങ്കര തണുപ്പായിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ കുട്ടികളിൽ സ്നീസ്, അതായത് ചുമ, പനി, കഫക്കെട്ട് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 1/2 മണിക്കൂർ ഇട്ട് കൊടുത്തിട്ട് മാക്സിമം അപ്പം തന്നെ വാഷ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ലിക്വിഡ് ഫോമിലായിരിക്കും നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. കുട്ടികളുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ആ ഒരു അതിൻ്റെ ഒരു ജ്യൂസ്, അതിൻ്റെ ഒരു വെള്ളം നമ്മുടെ തലയിലോട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് പനി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മുതിർന്നവരിലായാലും ഇത് അപ്ലൈ ചെയ്യുമ്പം ചിലർക്ക് ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണ്. ചിലർക്ക് എത്ര 5-6 മണിക്കൂർ വെച്ചാലും വലിയ പ്രശ്നങ്ങൾ വരില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം 3 അവേഴ്സിൽ കൂടുതലൊന്നും വെക്കാതിരിക്കാൻ നോക്കുക. സെക്കൻഡ് ടൈം ഓക്കെ കുഴപ്പമില്ല, ആദ്യത്തെ ടൈം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ടൈം 1 അവേഴ്സ് കൂട്ടിയിട്ട് വെക്കുക കളറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കളർ നല്ല കളർ കിട്ടണമെന്നില്ല. നിങ്ങളപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉപയോഗിച്ചതിന് ശേഷം 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് മാസത്തിൽ 1-2 ആക്കുക. അപ്പോൾ നിങ്ങൾക്കിത് നല്ലപോലെ കളർ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഡ്രൈകളൊക്കെ നമുക്ക് സ്കിന്നിനും ഒക്കെ ഒരുപാട്
ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, ഈ ഹെന്ന പാക്ക് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഹെന്ന പാക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ മറ്റ് അതായത് കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള ഹെന്ന ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പതഞ്ജലിയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നല്ല കളർ കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഇതാണ് പതഞ്ജലിയുടേത്. അത് അതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചിട്ട് ഇതിനകത്ത് അതുപോലെ തന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡായിട്ടുണ്ട് എക്സ്ട്രാ. അതായത് ഹെന്ന അതുപോലെ തന്നെ വേപ്പ്, നെല്ലിക്കായ ഒക്കെ ഇതിനകത്ത് എക്സ്ട്രാ ആഡായിട്ടുള്ള ഒരു പൗഡറാണ്. എനിക്ക് വളരെ നല്ല ഒരു പൗഡർ പോലെയാണ് ഈ പതഞ്ജലിയുടെ ഇത് തോന്നിയിട്ടുള്ളത്. നല്ല റിസൾട്ട് വന്ന് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ 100 ഗ്രാം പൗഡറിന് 35 രൂപയാണ് ഇതിന് വാങ്ങിട്ട്. ഞാൻ ആദ്യം വാങ്ങിയ പാക്കറ്റ് ഏകദേശം തീർന്നു, ഇനിയൊരു അല്പം കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് വാങ്ങിയതാണിത്. മന്ത്ലി വൺസ് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ അതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പറയണം. ഇതാണ് നമ്മുടെ ഗോദ്രേജിൻ്റെ ഒരു പൗഡറായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഒട്ടും കളർ കിട്ടിയിട്ടില്ല. നമ്മൾ ഒരുപാട് ടൈം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം, പക്ഷെ അതിനതൊക്കെ ഒരു റിസൾട്ട് കിട്ടാൻ കിട്ടുന്നുമില്ല. അപ്പോൾ ഷഹനാസിൻ്റെ ഉണ്ട്, ബ്യൂട്ടി പാർലർകാർ സാധാരണ ഷഹനാസിൻ്റെ ഉപയോഗിക്കാറുണ്ട്. അതിന് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും, നല്ല ഹെന്ന പൗഡറാണ്. ഇത് നോക്കുക, ഇത് 150 ഗ്രാമിന് 75 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇത് 100 ഗ്രാമിന് നമുക്ക് പതഞ്ജലിയുടേത് 35 രൂപ. പക്ഷേങ്കിൽ റിസൾട്ട് ബേസ് ഗുഡ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഇത് തന്നെയാണ്, നമുക്ക് പതഞ്ജലിയുടെ തന്നെയാണ്. ഇതിനത്ര നമുക്ക് വലിയ കാര്യമില്ല. നമ്മൾ എന്തായാലും വൺ ടൈം വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഷഹനാസിൻ്റെ നല്ലതാണ്, നിങ്ങൾ വാങ്ങി നോക്കുക. അത് നല്ല കളർ കിട്ടുന്നുണ്ട്. അതുപോലെ കൂടുതൽ കളർ നിങ്ങൾ വാങ്ങി നോക്കുക, അത് നല്ല കളറ് കിട്ടും. കുറച്ചൊരു ബ്രൗൺ കളർ, റെഡ് കളർ വേണമെന്നുള്ളവർ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് കുറച്ചും കൂടെ നന്നായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല കളറും കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതല്ല, നമ്മുടെ തലമുടിക്ക് നല്ല നാച്ചുറലായിട്ട് ബ്ലാക്ക് കളറാണ് വേണമെന്നുള്ളവർ അതിനകത്ത് നെല്ലിക്കയുടെ വെള്ളം ആഡ് ചെയ്യുക. അല്ലെ, നെല്ലിക്കയ അരച്ചോ പൊടിച്ചോ ഒക്കെ അതിൽ ചേർക്കാം. കൂടുതലും പൊടി ചേർക്കുകയാണ് ബ്ലാക്ക് കളറിന് നല്ലത്. എല്ലാവരും ചെയ്തു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.